നീ എവിടെ നിന്ന് വന്ന് ചാടി? എവിടെയെങ്കിലും ആർക്കിട്ടെങ്കിലും ഒന്ന് മനസ്സമാധാനമായിട്ട് പൊട്ടിക്കുമ്പോഴേക്കും വന്നോളൂ. നിനക്കെന്താ തല്ല് മണത്ത് പിടിക്കാനുള്ള വല്ല ശേഷിയുണ്ട്? പിന്നെ എനിക്ക് വലിയ സൂക്കടല്ലേ തല്ല് മേടിച്ചു കൂട്ടാൻ. നാലെണ്ണം കൊടുക്കുമ്പോ മൂന്നെണ്ണം കിട്ടുന്നുണ്ടേ. പിന്നെ ഞാൻ വന്നതേ മണത്തിൽ നിന്ന് അമ്മാമ്മച്ചി 16 തവണ ഫോൺ വിളിക്കുന്നേ. ഓവർ ആക്കല്ലേ 16 തവണ. എന്റെ ഇച്ചേ ഞാൻ പറയുന്നത് സത്യവാ. ഇച്ചേ എന്നതോ ഒരു പ്രശ്നമുണ്ട്. ഇച്ചേ എന്റെ മൊബൈലിന്റെ അതിവിടെ ഓഫീസിൽ കാണും. അമ്മാമ്മച്ചി വിളിച്ചിട്ട് എടുക്കുന്നില്ലെന്ന് പറഞ്ഞ എന്നെ പൂരെ തെറിയായിരുന്നു. ഒന്ന് പോവേണ്ടി വരും. ആനിക്കൊച്ചിന്റെ കാര്യങ്ങളൊക്കെ പുള്ളിക്കാരി അറിഞ്ഞ കോളാ. എങ്കി എന്നെ കൈ കിട്ടിയാ തല്ലി കൊല്ലും. നീ ഒന്ന് പോ. അപ്പൊ എന്നെ കൊന്നേട്ടോ? നിന്നെ ആകുമ്പോ കൊല്ലത്തില്ല. രണ്ട് തല്ലി കിട്ടിയാലും അത് മേടിച്ച് ആനയും കൊണ്ട് പറഞ്ഞു വന്നേക്കണം. ടൗൺ അടുക്കാറാകുമ്പോ എന്നെ വിളിക്കണം. അവളെ എങ്ങോട്ടാ കൊണ്ടുപോകണമെന്ന് ഞാൻ പറയാം. ആ വണ്ടി കീങ്ങുതാ. പിന്നെ അമ്മാമ്മച്ചി ക്ലബിലോട്ട് വിളിക്കും. അറ്റൻഡ് ക്ലബ് അല്ല ക്ലബ് CLUB ക്ലബ്. ഓ ഇതിന്റെ ഇടയിൽ ഒരു ഇംഗ്ലീഷ് പഠിത്തം. ആ കീങ്ങ് തന്നെ ഈ വണ്ടിയിലുണ്ട്. ഓ ഹലോ, രാജഗോപാൽ സാറല്ലേ? ക്ലബിൽ നിന്ന് കുര്യച്ചനാ. സത്യാണോടാ? കന്യാശ്രീ മഠമാണ് സാർ. അതെ, പക്ഷേ ഇനിയും നമ്മളത് കോൺസിക്വൻസ് എന്ന് പറഞ്ഞ് ലേറ്റ് ആയാൽ കഴിഞ്ഞ തവണത്തെ അനുഭവം തന്നെ ഉണ്ടാവും. ഞാൻ വിളിച്ചു പറയാം സാർ. ഉവ ഓക്കെ. ജോണി താൻ ആ DGP ഓഫീസിലേക്ക് ഒന്ന് വിളി. ഞാൻ നേരിട്ട് വിളിച്ച് അനുവാദം മേടിക്കണം എന്ന് ആചാര്യ സാർ പറയണത്. അറിഞ്ഞേക്കാം. ഒന്ന് വേഗം വിളിക്കടോ. ഫോൺ അടിക്കുന്നു. അബൂബക്കറ രാജഗോപാലിന്റെ. ഹലോ, റിങ്ങുണ്ട് സർ. ഇങ്ങതാ സർ. ഹലോ, ഇൻഫർമേഷൻ സോളിഡാണ്. ഡേവിഡിന്റെ കസിൻ ആണ് അവിടുത്തെ മദർ സുപ്പീരിയർ. Yes, sir. I am on my way. പത്രക്കാർക്ക് ഒരു തരത്തിലുള്ള ന്യൂസ് കൊടുക്കില്ല. യെസ് സർ. താങ്ക് യു സർ. മണിയാണ് സീത. ഇനി സൂന നുടിക്കും. ഓ, പരിധിക്ക് പുറത്ത്. ഇവൻ പോയാലും സീതെ മടതി പോലീസ് എത്തുന്നതിന് മുമ്പ് അവിടെ പൊക്കിയിരിക്കണം. അണ്ണാ സുഖം. എന്തൊക്കെ? രാജഗോപാലും ടീമും കൂടെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നേര്യമംഗലത്തൊന്ന് നിർത്തിക്കും. അയാളുടെ വണ്ടി കാണുമ്പോ എടുത്ത് വിട്ടാ മതി. സ്ട്രെയിറ്റ് റൂട്ട് മാറി മാറി അവനൊന്ന് വട്ടം കിറക്കും. ഒരു കാരണം വശാലും പിടികൊടുക്കരുത്. ഏറ്റു ചായ. അതിനെ പിടിക്കാൻ ഈ അംബാസഡർ തൻ സൈഡാക്കി ഒതുക്ക്. എട ഒതുക്കാൻ മണ കുണ എന്ന് പറഞ്ഞു മാറിയിരിക്കുക. Oh.
എന്നതാ സാറേ? വണ്ടിയിൽ ഡേവിഡ് ഇല്ല സാർ. ഇല്ലേ? ഡേവിഡിനെ കാണണമെങ്കിൽ മേലോട്ട് നോക്കണോ? ഡേ പറന്നു വരുന്നു. അവൻ ആ പെണ്ണിനെ പൊക്കി പറക്കുന്നത് കണ്ടോളൂ. മരുന്നടിക്കാൻ മാത്രമല്ല, ഇതുകൊണ്ട് ഇങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ വൈകിട്ട് ക്ലബിൽ കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ, ടേക്ക് കെയർ. പെങ്ങളെ, ബൈജു എന്തിയെ? കാലത്തെ പോയായിരുന്നു. കാലത്താ? അവന്റെ പരോൾ തീരുന്ന നാളല്ലയോ? ആ, എനിക്കറിയാം. മേല പോയി. എവിടെ പോയടാ? നമ്മുടെ ചുണ്ടൻ ബൈജുല്ലേ, മണിപ്പുഴ തങ്കച്ചനെ കൊന്ന അവൻ പരോൾ തീർന്ന് നാളെ ജയിലിലേക്ക് പോകുന്ന കേട്ടെ. എനിക്കൊരു മരുന്ന് അച്ചായന്റെ അപ്പച്ചന് കൊടുത്തേക്കണ്ടായിരുന്നു. നാളെ പരോൾ തീരുന്ന അവൻ ഇന്നെ മുങ്ങിയത് എന്തിനു? അവന് ജയിലിലെ മീൽ സത്രയ്ക്ക് പിടിച്ചു കാണും. നീ വണ്ടി എടുക്കടാ. ആരുടെ തന്തയ്ക്ക് വായുവിളി വാങ്ങിച്ചു വേണം പറനാറി? ഗ്ലാസ് പൊക്കി വെച്ച് ചീത്ത വിളിച്ചിട്ട് ആര് എങ്ങനെയാണ്? അവന്റെ വണ്ടിയാ. എം സി പോളിന്റെ മകൻ ബെന്നിയുടെ ഇച്ചിരി മുറ്റുകൂടല. ഒന്ന് എഴുന്നേക്കടാ. അല്ലെങ്കിൽ ഞാൻ ഒരെണ്ണടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഷേപ്പ് മാറാറുണ്ടോ? കംപ്ലീറ്റ് വ്യാജന. ഏത് കോപ്പനെവിടെ മദ്യം സപ്ലൈന? സാറേ, ഞാൻ ചെലപ്പോ വാള് വയ്ക്കാൻ ചാൻസ് ഉണ്ട്. ഷവോടൊക്കെ ഞാൻ നടത്തും. സാറേ, ഞാൻ സാറിന് കാത്തു കയറുന്ന ഒരു താങ്ക്സ് പറയാൻ. സിസ്റ്ററിന്റെ അഡ്മിഷൻ അത് ശരിയായി. സാറിന്റെ റെക്കമെൻഡേഷനാ. പേരിനൊരു ചെറിയ തുകയെ മാനേജ്മെന്റ് വാങ്ങുന്നുള്ളൂ. നന്നായി പഠിച്ചു മിടുക്കിയായിട്ട് പറ്റവള്. ഓക്കെ. എനിക്ക് മുഴുവൻ കൊല്ലും.